മോൺസൺ മാവുങ്കലിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് പ്രതിയെ മൂന്ന് ദിവസം കൂടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം പാലാ സ്വദേശി രാജീവ് നൽക പരാതിയിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം ചേരുന്നു അബ്ദുൾ റഹീം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എസ് കെ എൻ പ്രധാനമായും നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് മോൺസെൻ മാവുങ്കലുള്ളത് ഈ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മോൺസൺ മാവുങ്കലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് മൂന്ന് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ച് മോൺസൺ മാവുങ്കലിന്റെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക രണ്ട് കേസുകൾ മോൺസൺ മാവുങ്കലിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു ഒന്ന് ഈ സാമ്പത്തിക ഇടപാട് തട്ടിപ്പ് അതായത് പത്ത് കോടിയോളം രൂപ വരുന്ന തട്ടിപ്പ് മറ്റൊന്ന് ബല സ്വദേശിയായ രാജീവിന്റെ പരാതിയിലുള്ള കേസായിരുന്നു ഈ കേസിൽ കൂടുതൽ തെളിവുകളും മറ്റും മോൻസെൻ ഭാഗത്തു നിന്നും ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സമയം മൂന്ന് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ മോൺസെൻ മാംഗുലിനെ ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി മോൻസൺ മാംഗുലിനെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അതേസമയം ഈ കേസിന്റെ നിലവിലെ പുരോഗതി വിലയിരുത്താനായി എ ഡി ജി പി അതായത് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള എ ഡി ജി പി ശ്രീജിത്ത് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം എസ് നിന്നും മറ്റും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും കൂടാതെ ഇന്നും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മോൻസെൻ മാവുങ്കലിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ ഈ കേസിലെ പരാതിക്കാരായ മൂന്ന് പേർ ക്ഷമിക്കണം നാല് പേർ രാജീവ് അനൂപ് ഷമീർ യാക്കൂബ് ഈ നാല് പേരും ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴികളും തെളിവുകളും കൈമാറിയിരുന്നു ഇന്നും ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയേക്കുമെന്നുള്ളതാണ് സൂചന കാരണം കൂടുതൽ തെളിവുകൾ ഈ സാമ്പത്തിക ിപ്പുമായി ബന്ധപ്പെട്ട് മോൺസനെതിരെ നൽകാനുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഈ പരാതിക്കാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അതുകൊണ്ട് ഇന്ന് വീണ്ടും ഇവർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയേക്കുമെന്നുള്ളതാണ് സൂചന അതേസമയം നേരത്തെ ഈ തന്റെ പക്കലുണ്ട് എന്ന് മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ടിരുന്ന വലിയ രീതിയിലുള്ള അമൂല്യശേഖരം പുരാവസ്തുക്കളുടെ ശേഖരം ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്നുള്ള ഒരു കുറ്റസമ്മതം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിടയിൽ മോൺസൺ നൽകിയതായും നമുക്ക് വിവരമുണ്ട് ഈ ഹൈദരാബാദിലെയും അതുപോലെ തന്നെ മാംഗ്ലൂരിലെയും ഒക്കെ മ്യൂസിയങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് വന്ന ഈ പുരാവസ്തുക്കളാണ് തന്റെ പക്കൽ ഉള്ളത് എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ കുറ്റസമ്മതം മോൺസൺ നടത്തിയിരിക്കുന്നത് അതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പ്രധാനമായും രാജീവിന്റെ പരാതിയിൽ ഏകദേശം ഒരു കോടി അറുപത്തി രണ്ട് ലക്ഷം രൂപയോളം തട്ടിയെന്ന അനൂപിന്റെ ക്ഷമിക്കണം രാജീവിന്റെ പരാതിയിലുള്ള കൂടുതൽ തെളിവുകളും മറ്റും ശേഖരിക്കുകയാകും ഇനി ക്രൈംബ്രാഞ്ചിന്റെ ക്രൈംബ്രാഞ്ച് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തേക്ക് കൂടി മോൺസൺ മാവുഗലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം എസ് ഓക്കെ താങ്ക് യു അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന ക്രൈംബ്രാഞ്ച് കൂടുതൽ കസ്റ്റഡിയിൽ ഈ മാവങ്കലിനെ ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്